നീ എന്തൊക്കെയാ ഈ കാണിച്ചു കൂട്ടുന്നത്? നിന്റെ തലയ്ക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? നയൻതാരയെ ചട്ടം കെട്ടി ഇവിടെ കൊണ്ടുവന്നതിന് പിന്നിൽ പിങ്കി ആന്റി ആണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ ആ നയൻതാരയുടെ പുറകെ പോയതല്ലേ? അവിടുന്ന് തിരിച്ചു വന്നപ്പോൾ മുതൽ നീ വല്ലാതെ ഡല്ലാണല്ലോ. വലിയ എന്തോ പ്രശ്നമാണെന്ന് നിന്റെ മുഖത്തുനിന്ന് മനസ്സിലാവുന്നുണ്ട്. അവിടെ കണ്ട കാര്യങ്ങൾ നിനക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അനിക എന്താണെങ്കിലും എന്നോട് പറയ്. നയൻതാരയ്ക്ക് ഇവിടെ ഒത്താശ ചെയ്തു കൊടുക്കുന്ന ആരാണെന്നുള്ള കാര്യം മനസ്സിലായില്ലേ? അനിക എന്താ നീ അത് പറയാത്തത്? ഞാൻ ആ നയൻതാരയെയും ആ വ്യക്തിയെയും ഒരു മിനിറ്റിൽ എക്സ്പോസ് ചെയ്യാം. ആ വ്യക്തി ആരാണെന്ന് പറയാ അനിക. ഇതെല്ലാം ചെയ്യിക്കുന്നത് പിങ്കി ആന്റി ആണെന്ന് ശിവൻ അറിഞ്ഞാൽ ഒരിക്കലും അദ്ദേഹത്തിന് അത് താങ്ങാനാവില്ല. പങ്കജോ, എനിക്ക് നിന്നോട് വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. ശിവൻ പറഞ്ഞത് സത്യമാണല്ലോ. കുടുംബം കലക്കാൻ ഇറങ്ങിയിരിക്കുന്നത് ഈ വീട്ടിലെ ആരോ തന്നെയാണ്. അതാരാണെന്നറിയില്ലല്ലോ. എന്നെ ഫോൺ ചെയ്യരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? നിന്റെ ഈ കോള് മതി. എന്റെ കാര്യം ഓമയമദ്രാവൻ. അത്യാവശ്യമുള്ളതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. എന്താ നിനക്കിപ്പോ വേണ്ടത്? എനിക്കെന്തെങ്കിലും വേണോന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? കാള വാല് വെക്കുമ്പോഴേ അത് എന്തിനാണെന്ന് നമുക്ക് അറിയാൻ പറ്റൂലോ. ഭിക്ഷക്കാരി വാതുറക്കുന്നത് ഭിക്ഷ ചോദിക്കാനല്ലാതെ പിന്നെ എന്തിനാ? ഞാൻ ഭിക്ഷയല്ല ചോദിച്ചത്, വിലയാണ് ചോദിച്ചത്. വാ അടച്ചു വെക്കുന്നതിനുള്ള വില. പന്ത്രണ്ട് ലക്ഷോ? നിനക്കെന്താ വല്ല വട്ടം പിടിച്ചോ? നിനക്ക് എപ്പോഴും കാശ കാശ എന്നുള്ള ചിന്ത മാത്രമുള്ളൂല്ലോ. എന്ത് ചെയ്യാനാ പങ്കജ? അത്യാവശ്യമായതുകൊണ്ടല്ലേ. ഞാനെന്താ നോട്ടടിക്കുന്ന വല്ല മെഷീനോ മറ്റാണോ? നീ ചോദിക്കുമ്പോ ചോദിക്കുമ്പോ പൈസ എങ്ങോട്ട് എടുത്ത് തരാനായിട്ട്? പുറത്തെ പലിശക്കാരൻ നിപ്പുണ്ട്. അതേന്ന് അവർക്കിനി 12 ലക്ഷം കൂടെ കൊടുക്കാൻ ബാക്കിയുള്ളു. അതവർക്ക് കൊടുത്തില്ലെങ്കി അവര് പിന്നെ എന്ത് പ്രശ്നം ഉണ്ടാക്കാന്നറിയില്ല. അവരുടെ ഒരു രീതി അങ്ങനാ പങ്കജ്. നീ ആലോചിച്ച് ചെയ്താ മതി. ഓ മൈ മദർ, നീ വീണ്ടും എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പോവാണോ? അതും വലിയൊരു കള്ളം പറഞ്ഞോണ്ട്. അയ്യോ, ഇത് സത്യാണ് പങ്കജം. നീ ചുമ്മാ വായി തോന്നിയൊന്നും വിളിച്ചു പറയണ്ട. ഇത് ഒബ്രോയ് മനുഷ്യനാണ്, ഒബ്രോയ് മനുഷ്യൻ. നീ ഈ പറയുന്നത് പോലെ കണ്ണി കണ്ടവരെ ഇങ്ങോട്ട് കയറ്റിവിടാൻ പറ്റില്ല. ഇവിടുത്തെ സെക്യൂരിറ്റീസ് ടൈറ്റ്സാ. ആയിക്കോട്ടെ, നീ അവരിവിടെ വന്നിട്ടുണ്ട്. അതാരാണെന്ന് ഞാൻ കണ്ടുപിടിക്കും. എടതി, എടതി മുത്തശ്ശി പൂജയ്ക്ക് വേണ്ടി വിളിക്കുന്നുണ്ട്. പ്രിങ്കു, നീ ചെല്ലി, ഞാൻ വന്നോളാം. പെണ്ണും
പിള്ള തനിച്ചാണല്ലോ നിൽക്കുന്നത്. ഇവളുടെ കൂടെയുള്ള ആളില്ലല്ലോ. ഇവിടുന്ന് പോയെന്നാ തോന്നുന്നത്. ഞാൻ ശിവനോട് എന്ത് മറുപടി പറയും? നീ എന്തൊക്കെ ഈ കാണിച്ചു കൂട്ടുന്നതെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? നീ എന്താ പറഞ്ഞ പുറത്ത് ഗുണ്ടകൾ നിൽക്കുന്നുണ്ടോ നോയെ? അതീ ഒബ്രോയ് മാൻഷൻസിലെ കുക്സ് ആടി കുക്സ്. കുക്സോ? ഒന്നുകിൽ നീ എന്നെ മണ്ടിയാക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ നിന്നെ ആരോ ബുദ്ധിപരമായിട്ട് കബളിപ്പിക്കുന്നു. വല്ല മനസ്സിലായോ? ഒരു കാര്യം നീ ശ്രദ്ധിച്ചു കേട്ടോ, ഇനി ഈ പരിസരത്തെങ്ങും നിന്നെ കണ്ടുപോയേക്കരുത്. നീ എന്നെ ഫോൺ ചെയ്ത കാര്യം ശിവൻ അറിഞ്ഞാൽ നമ്മുടെ രണ്ടുപേരുടെയും കാര്യം ഓമൈ മദറാവും. ഇനി നീ ഒരു കാരണവശാലും എന്റെ പിന്നാലെ വന്നേക്കരുത്. എന്നുവെച്ച ഇനി അനിക്ക് എന്നോട് നുണ പറഞ്ഞതാണോ? ഇനി ശിവനും അനിക്കും കൂടി എനിക്കെതിരെ ഞാനറിയാതെ എന്തേലും കളി കളിക്കുന്നുണ്ടോ? വല്ല പിലാനോ ആയിരിക്കോ? രണ്ടിനെയും ഞാൻ പിന്നെ കണ്ടോളാം. ഈ അലവലാതി സ്ത്രീയെ ഇവിടേക്ക് കൊണ്ടുവന്നത് പിങ്കി ആന്റി ആയിരുന്നു. അയ്യോ, ഇതെങ്ങനെ സംഭവിച്ചു? എട്ടത്തിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവിടെ താഴെ എല്ലാവരും എട്ടത്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാ. വന്നേ. പ്രിയവാസിനി ഹാസരതേ ശിഖരി ശിരോമണി തുംഗ ഹിമാലയ ശൃംഗ നിജാലയ മധ്യഗതേ മധു മധുരേ മധു കൈതവ ഭഞ്ജനി കൈതവ ഭഞ്ജിനി രാസരതേ ജയ ജയ ഹേ മഹിഷാസുര മർദ്ദിനി രമ്യക പത്തിനി ശൈലസുതേ ചെയ്യുന്നത് പിങ്കി ആന്റി ആണെന്ന് ശിവൻ അറിഞ്ഞാൽ അദ്ദേഹത്തിന് അത് സഹിക്കാൻ പറ്റില്ല. Thank you.
പതിനാറ് ലോകങ്ങളെയും പഞ്ചഭൂതങ്ങളെയും സാക്ഷി നിർത്തി ഈ പാരമ്പര്യ പത്രികയിൽ ഗ്രഹത്തിന്റെ ഐശ്വര്യലക്ഷ്മിമാരായ മരുമക്കളുടെ പേരുകൾ സുവർണ ലിപികളിൽ എഴുതപ്പെടാൻ പോവുകയാണ്. അനിക, നീ ഏത് കാര്യത്തെ പറ്റിയ ടെൻഷനായിരിക്കുന്നെന്ന് എനിക്കറിയാം. പക്ഷെ നീ വിഷമിക്കൊന്നും വേണ്ട, ഓക്കെ? ആ സ്ത്രീയുടെ പേര് നിന്റെ പേരിനോടൊപ്പം ആ പാരമ്പര്യ പട്ടികയിൽ എഴുതപ്പെടില്ല. ഞാനതിന് സമ്മതിക്കില്ല. ഇതെനിക്കെന്തോ തെറ്റിദ്ധാരണ ഉണ്ടായതായിരിക്കണം. പിങ്കി ആന്റി എന്തിനങ്ങനെ ചെയ്യണം? ഇല്ല, ആന്റിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഈ ഗ്രഹത്തിലെ മൂത്ത മരുമകൾ പാരമ്പര്യ പത്രികയിൽ ആദ്യം പേരെഴുതുക. അനികേ, അനിക, നീ പോയിട്ട് ആ പാരമ്പര്യ പട്ടികയിൽ നിന്റെ പേരെഴുത്. ഇനി ഇളയ മരുമകൾ മുമ്പോട്ട് വന്ന് ഈ പത്രികയിൽ സ്വന്തം പേരും കൂടെ എഴുതുക. പാവം പിടിച്ച എന്നെ എന്തിനാ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടത് മഹാദേവ? ഒരു വശത്ത് ഓങ്കാരച്ചേട്ടന്റെ സന്തോഷം, മറുവശത്ത് അദ്ദേഹത്തിന്റെ കുടുംബം. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഒന്നും അടിച്ചേൽപ്പിക്കില്ല എന്നുള്ളത് ഓങ്കാരച്ചേട്ടന് ഞാൻ വാക്ക് കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനെതിരായി ഞാൻ പാരമ്പര്യ പത്രികയിൽ എന്റെ പേരെങ്ങനെ എഴുതും? എന്ത് ചെയ്താലും ശരി, അതിന് എങ്ങനെ ചെയ്താലും ശരി, ഒരു കാരണവശാൽ എന്റെ പേര് ഓബ്രോയ് കുടുംബത്തിന്റെ പാരമ്പര്യ പത്രികയിൽ വരാൻ പാടില്ല. എന്ത് ചെയ്തിട്ടാണെങ്കിലും സാരമില്ല, വിഷം കഴിച്ചും മരിച്ചാലും ഐ ഡോണ്ട് കെയർ. പക്ഷെ നിന്റെ പേര് ഈ കുടുംബത്തിന്റെ പാരമ്പര്യ പത്രികയിൽ വരാൻ പാടില്ല. ഇനി ഇവള് ശരിക്കും വിഷമങ്ങാനും കഴിച്ചോ? ഗൗരി, 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 ഞാൻ എന്റെ വാക്ക് പാലിച്ചു, ബാക്കിയുള്ളത് നിങ്ങൾ കൈകാര്യം ചെയ്താൽ മതി. കല്യാണ വീടാകുമ്പോ അവളാകെ എക്സൈറ്റഡ് ആയിരുന്നിരിക്കണം, അതുകൊണ്ടാ ഇങ്ങനെ പെട്ടെന്ന് വീണത്. ഇവൾക്കൊട്ടും സുഖമല്ലെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഈ ചടങ്ങ് പിന്നെ പൂർത്തിയാക്കാം. Oh no, really, home. I'm sure she will be fine. അമ്മായി പേര് മാത്രം എഴുതിയ പോരെ, അതിനിപ്പോ ഇത്രയും ധൃതി വിടക്കേണ്ട കാര്യമൊന്നുമില്ല, പിന്നെ എഴുതാം. പക്ഷെ ഇപ്പൊ എഴുതുന്നോണ്ട് എന്താ കുഴപ്പം? അത് ചെറിയ ചാം ഗൗരി ബോധം കെട്ട് കിടക്കല്ലേ, പിന്നെ എങ്ങനെ എഴുതാ? ഓം പേരല്ലേ എഴുതേണ്ടത്, നീ എഴുതിയാ മതി. അതിപ്പോ നീ എഴുതിയാലും ഗൗരി എഴുതിയാലും ഒരുപോലെയല്ലേ? കമോൺ ശിവ, ഞാൻ എങ്ങനെ എഴുതുന്നത്? ഓം, യു ജസ്റ്റ് വെയിറ്റ്, ഐ ഹാൻഡിൽ ഇറ്റ്, ഐ കാൻ ഹാൻഡിൽ ഇറ്റ്. ശിവ, കുഴപ്പമില്ല, നീ എഴുതിയാ. ഇറ്റ്സ് എ ഗ്രേറ്റ് ടൈം, യു കാൻ മിസ് ഇറ്റ്. യു ഗോ, മുഹൂർത്താണ് ഇത്, മിസ് ചെയ്യാൻ പറ്റില്ല. നീ അങ്ങോട്ട് ചെല്ലേ, ഷുഡ് ബി ഫൈൻ, ഷീ നീഡ് സം റെസ്റ്റ്. ഗോ, ഡു ഇറ്റ്, ഗോ. ശിവ, അന്ന് സാരമില്ല, എഴുത്. യാ, ഓം, ഗോ, 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 ഇറ്റ്സ് ഓക്കേ. ഗൗരി, do it, just do.
ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് ഇനി രണ്ടു മരുമക്കളും കൈകൾ മഞ്ഞളിൽ മുക്കി സ്വന്തം കൈകളുടെ അടയാളം ഇതിൽ പതിപ്പിക്കേണ്ടതാണ്. പിന്നെ എന്നെ കുറ്റം പറഞ്ഞേക്കരുതേ. എന്നാലാവുന്നതൊക്കെ ഞാൻ ചെയ്തതാ. നിങ്ങൾ തന്നെയപ്പോ കുഴിയിലേക്ക് എടുത്തു ചാടിയത്. ഇതിൽ നിന്നെ തെറ്റ് പറയാൻ പറ്റില്ല. നിന്നെ രക്ഷിക്കാൻ ശ്രമിച്ചത് എന്റെ നാശത്തിന് കാരണമായത്. സംസാരിച്ച് നിൽക്കാൻ നേരമില്ല. നീ അങ്ങോട്ട് ചെന്നേ, കൈ പതിപ്പിക്കേ. ആയിക്കോട്ടെ അമ്മായി, നടക്ക്. കമോൺ. ആദ്യം മൂത്ത മരുമകൾ മഞ്ഞളിൽ കൈമുക്കുക, അതിനുശേഷം അവരുടെ ഭർത്താവ് കൈക്ക് മേൽ കൈവച്ച് അടയാളം അങ്ങോട്ട് പതിപ്പിക്കുക. ഞാൻ ആ നയൻതാരയുടെ പുറകെ ആ റൂമിലേക്ക് പോയതാ. അവിടെ ആ വാതിലിൽ അവിടെ നിന്നപ്പോ മേബി ഇത് അവിടെ ഒട്ടിയിരുന്നായിരിക്കും. ചെറിയമ്മേ, ഞാൻ ചെറിയമ്മയുടെ ചപ്പൽ ഇട്ടോട്ടെ. എന്റെ ചപ്പല് കാണുന്നില്ല. നമ്മുടെ രണ്ടുപേരുടെയും സൈസ് 5 അല്ലേ? ഒന്നുകിൽ നീ എന്നെ മണ്ടിയാക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ നിന്നെ ആരോ ബുദ്ധിപരമായിട്ട് കബളിപ്പിക്കുന്നു. 5 സ്റ്റിക്കർ 9 മുറിക്ക് പുറത്ത്, പിങ്കി ആന്റിയുടെ ചെരുപ്പിന്റെ നമ്പരും 5. ആ പെണ്ണും പിള്ളയും പിങ്കി ആന്റിയായിട്ട് ഒളിച്ചും പാത്തുള്ള സംസാരം, അതിനർത്ഥം ഞാൻ വിചാരിക്കുന്നതൊക്കെ തെറ്റല്ല എന്നല്ലേ? എന്താ പറ്റിയത് അനിക? കമോൺ. ഈ വീട്ടിൽ നമ്മുടെ കൂടെ താമസിച്ചുകൊണ്ട് എന്റെ ഫാമിലിക്കെതിരെ ഇത്രയും വലിയ പ്ലാൻ ചെയ്യുന്ന ആരാണ്? എനിക്കത് ആരാണെന്ന് അറിയണം. ചെൽമി, ആരാണെന്ന് എനിക്കറിയണം. ആരാണെന്ന് പറയാനിക. പിങ്കി ആന്റി. ഓബ്രോയി കുടുംബത്തിലേക്ക് ഇങ്ങനെ ഒരു ദാരിദ്ര്യം പിടിച്ച മരുമോളെ കിട്ടുമെന്ന് ആരെങ്കിലും കരുതിയോ? ഇനി പറഞ്ഞിട്ടെന്താ? നീ എന്തൊക്കെയാ പിങ്കി പറയുന്നേ? ഞാൻ പറഞ്ഞത് സത്യമല്ലേ ഏട്ടത്തി? ഏട്ടത്തി ഞാനും ഇപ്പൊ ഒരേ തോണിയിലെ യാത്രക്കാരാ. നമ്മുടെ രണ്ടുപേരുടെയും മക്കളെ കണക്കായതുകൊണ്ട് നല്ലൊരു മരുമോളെ പോലും കിട്ടിയില്ല. ഇതിപ്പോ വഴിയിലെ ചെളിയെടുത്ത് നെറ്റിയിൽ കുറി തൊട്ടപോലെയായി. നമ്മുടെ എല്ലാ പ്രതീക്ഷയും തകർത്തു. ഇപ്പതേ പാരമ്പര്യ പത്രികയിൽ അവരുടെ രണ്ടുപേരുടെ പേരും എഴുതി ചേർത്തു. നമ്മുടെ അഭിമാനമായി ഇപ്പൊ ഓമയ മദർ ആയത്. ഇനി മറ്റുള്ളവരുടെ മുന്നിലൊക്കെ നമ്മൾ എന്താ പറയാ? സ്വന്തം മക്കൾക്ക് വേണ്ടി വലിയ കുടുംബത്തിൽ നിന്നൊരു പെൺകുട്ടിയെ കണ്ടെത്താൻ പറ്റില്ലെന്നോ? സ്റ്റോപ്പ് ഇറ്റ് പിങ്കി. മരുമക്കൾ പണക്കാരിയാണോ എന്നതിലല്ല, നല്ലവരാണോ എന്നുള്ളതിലാ കാര്യം. അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മൾ രണ്ടുപേരും ലക്കിയാ. ഇത്രയും നല്ല രണ്ട് മരുമക്കളെ നമുക്ക് കിട്ടിയില്ലേ? ഇതിലും നല്ലത് എന്റെ ചെരുപ്പാ. സത്യമായിട്ടും എന്തൊരു തലയിലെഴുത്താ.
നമ്മളിടുന്ന ചെരുപ്പ് പോലും ബ്രാൻഡഡ്സാ. നമുക്ക് കിട്ടിയ മരുമക്കളാണെങ്കിലോ ലോക്കൽ മാർക്കറ്റ്സിൽ നിന്നും. നാലോ ആൾക്കാരുടെ മുമ്പിൽ ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യം ഓർക്കുമ്പോ നാണാവോ. ഇതൊക്കെ നിന്റെ മാത്രം ചിന്തകളാണ് പിങ്കി. ഗൗരി എനിക്ക് പെർഫെക്റ്റ് ആയ മരുമകളാണ്. അവളെ പോലെ ഒരു പെൺകുട്ടിയെ മരുമകളായി കിട്ടിയതിൽ എനിക്ക് നല്ല അഭിമാനവും ഉണ്ട്. ഇവള് മരുമോളാണെന്ന് അറിഞ്ഞതുകൊണ്ടാണല്ലോ ആ ശ്വേത ഈ വീട്ടിൽ നിന്ന് ഔട്ട്സ് ആയത്. ഏതായാലും കുറച്ച് ദിവസം കൂടി കഴിയട്ടെ. ഗൗരി നമ്മുടെ ഓംകാരയ്ക്ക് പറ്റിയ പെണ്ണാണോ അല്ലയോ നേട്ടത്തേക്ക് അപ്പ മനസ്സിലാവും. അതിപ്പോ ശിവൻ അനിക്ക് മാച്ചല്ലാത്തതുപോലെ നമ്മുടെ ഓംകാരയ്ക്ക് ഈ ഗൗരി ഒരിക്കലും മാച്ചാവില്ല. വാട്ട്സ് റോങ് വിത്ത് യു പിങ്കി? നമ്മുടെ അനികയ്ക്ക് ഇപ്പൊ എന്ത് കുറവാ ഉള്ളത്? ശിവൻ അവള് തികച്ചും പെർഫെക്റ്റ് ആയ വൈഫാ. അനിക എത്ര തവണ ശിവന്റെ ജീവൻ രക്ഷിച്ചു, അതൊക്കെ എന്താ നീ അങ്ങ് മറന്നു കളഞ്ഞത്? നമ്മുടെ കുടുംബത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഇപ്പോ സന്തോഷമുണ്ടോന്ന് മാത്ര നമ്മൾ നോക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം. നീ ഏത് തരത്തിലുള്ള അമ്മയാ? സ്വന്തം മോന്റെ സന്തോഷം നശിപ്പിക്കാൻ ആഗ്രഹിക്കുവാണോ നീ? നിന്നെ പോലുള്ള കുറെ അമ്മായിയമ്മമാര് കാരണോ ബാക്കിയുള്ളവരുടെ പേര് കൂടെ ചീത്തയാവുന്നത്? ഏട്ടത്തി എന്റെ ദുഃഖങ്ങൾ മനസ്സിലാക്കുമെന്ന് കരുതി എല്ലാം ഷെയർ ചെയ്തപ്പോ എന്നെ കുറ്റപ്പെടുത്തുക. നീ പറയുന്നതെല്ലാം അതുപോലത്തെ കാര്യങ്ങളല്ലേ പിങ്കി. മക്കളുടെ സന്തോഷത്തെക്കാൾ വലുതായി അമ്മമാർക്ക് മറ്റെന്തെങ്കിലും ഉണ്ടോ? നിന്റെ മകന് കിട്ടുന്ന സന്തോഷത്തിൽ നിനക്ക് സന്തോഷം ഉണ്ടാവാത്ത എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അമ്മ എന്താണെന്നും അമ്മയുടെ കടമയും സ്നേഹവും എന്താണെന്നും ഏട്ടത്തി പറയാതെ തന്നെ എനിക്കറിയാം. ശിവൻ എന്റെ മകനാണ്, അവന് വേണ്ടി ഞാൻ എന്റെ ജീവൻ വരെ കൊടുക്കും. ഞാൻ എന്റെ വിഷമം പറഞ്ഞെന്ന് കരുതി ഏട്ടത്തിന്റെ തലേക്കേറി നിറങ്ങ. ഞങ്ങൾ എന്താ ഡിസ്കസ് ചെയ്തേന്ന് അമ്മായി ഒന്ന് ചോദിച്ചേ. ഏട്ടത്തി ഇനി ഇല്ലാത്തൊന്നും പറഞ്ഞുണ്ടാക്കണ്ട. മിണ്ടാതിരിക്കെ, ചുറ്റുപാട് നോക്കാതാണ് സംസാരിക്കുന്നത്. വീട്ടിൽ ഇങ്ങനെ ഒരു പൂജ നടക്കുമ്പോ ഒന്നും ആലോചിക്കാതെ മരുമക്കൾ ഇങ്ങനെ ക്വയറ്റ് ക്വയറ്റ് ബോത്ത് ഓഫ് യു. തിരുമേനി അടുത്തത് എന്താണ് ചെയ്യേണ്ടത് പറഞ്ഞു. ഇനി മരുമക്കളുടെ മാതാപിതാക്കളുടെ പേര് പത്രികയിൽ എഴുതി ചേർക്കേണ്ടതാണ്. തിരുമേനി, അനികയുടെ അമ്മ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അവര് തന്നെ അവരുടെ പേരും കുടുംബ പേരും പത്രികയിൽ എഴുതി ചേർക്കുന്നല്ലേ നല്ലത്. അല്ല തിരുമേനി, ഒരു സംശയം കൂടി. ഈ പേരിന്റെ കൂടെ ജോലിയും കൂടി എഴുതി ചേർക്കണോ? അല്ല, അനികയുടെ അമ്മ ബാർ ഡാൻസർ ആണല്ലോ. അല്ല, ആ ജോലി ഈ പാരമ്പര്യ പത്രികയിലൊക്കെ എഴുതി ചേർക്കുന്നത് നല്ലതല്ലേ? ശിവ, നീ എന്തിനാ ടെൻഷൻസ് ആവുന്നേ? തിരുമേനിയുടെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോ ഇതൊക്കെ പറയാതിരിക്കാൻ പറ്റുമോ? എന്താ പറഞ്ഞത്? ശരിയല്ലേ അനികയുടെ? എന്നെയാണോ വിളിച്ചത്? ആ അതെ, ഞങ്ങളുടെ കുടുംബത്തിന്റെ പാരമ്പര്യ പത്രികയിൽ നിങ്ങളുടെ പേര് കൂടി ചേർക്കണം. ആ വന്നാട്ടെ. ഇങ്ങനെ മടിച്ചു നിൽക്കാതെ അനികയുടെ പേരിന്റെ കൂടെ നിങ്ങളുടെ പേരും കുടുംബ പേരും എഴുതി ചേർക്കുന്നേ. അതിനെന്താ, ഇപ്പൊ തന്നെ എഴുതിയേക്കാം. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട അനിക, എനിക്ക് ഞാൻ തന്ന പ്രോമിസ് ഓർമ്മയുണ്ട്. ഇത് ആകെ ഇതിന്റെ മോന ഒടിഞ്ഞു പോയല്ലോ. ഈ മോനയില്ലാത്ത പേന വെച്ച് അനികയുടെ അമ്മയുടെ പേര് നമുക്ക് അതിൽ എഴുതാൻ പറ്റില്ല. വേറെ പേന നിങ്ങൾ കരുതിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, ഇനി ഒരു പുതിയ തൂലിക ഉണ്ടാക്കേണ്ടി വരും, എങ്കിലേ ഇനി ഇവരുടെ പേര് എഴുതാൻ സാധിക്കൂ. എന്ന് പറയുമ്പോ ഇന്ന് ആ കാര്യം നടക്കില്ല എന്നല്ലേ? ഐ മീൻ ഇറ്റ്സ് ഓക്കെ, കാരണം മെയിൻ ആയിട്ടുള്ള കാര്യം നടന്നല്ലോ. അനികയുടെയും ഗൗരിയുടെയും പേര് നമ്മൾ എഴുതി കഴിഞ്ഞു. ഐ തിങ്ക് ഇറ്റ്സ് ഫൈൻ, ഇറ്റ് ഷുഡ് ബി ഓക്കെ. എങ്കിൽ പിന്നെ പൂജ ഇവിടെ വെച്ച് പൂർത്തിയാക്കാം. അതാ നല്ലത്. താങ്ക് യു. ആയിക്കോട്ടെ. ഇവര് സകലത് നശിപ്പിച്ചു. ഇത്രയും പണിപ്പെട്ട് ഞാൻ ചെയ്ത പ്ലാനുകളൊക്കെ പാഴായല്ലോ. ഓ മൈ മദർ, ഒരൊറ്റ നിമിഷം കൊണ്ട് എല്ലാം തകർന്നു. പിങ്കി ആന്റി എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്നാ എനിക്ക് മനസ്സിലാകാത്തത്. ആ അലവലാതി പെണ്ണുമ്പിള്ളിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് പിങ്കി ആന്റി ആണെന്ന് ശിവൻ എങ്ങനെ അറിഞ്ഞു? ഒരിക്കലും ശിവൻ അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഞാനെങ്ങനെ ഇത് ശിവനോട് പറയും? പക്ഷെ പറയാതിരുന്ന അതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്റെ ഈശ്വര, ഞാനിപ്പ എന്ത് ചെയ്യും? എന്തൊക്കെയാ?
പൂക്കൾ, മെഴുകുതിരി, അതെന്തൊക്കെയാണെന്ന് എനിക്കും അറിയാം. അറിയെങ്കിൽ പിന്നെ എന്നോട് എന്തിനാ ചോദിക്കുന്നത്? പിന്നെ ആരോടാ ഞാൻ ചോദിക്കണ്ടേ? ഈ ഡെക്കറേഷനൊക്കെ നീ ചെയ്യിപ്പിച്ചതാണോ? ഞാനോ? ഞാനെന്താ അത്രയ്ക്ക് ബുദ്ധിയില്ലാത്തവളാണോ? ഞാൻ പകൽ സമയത്ത് മെഴുകുതിരി കത്തിച്ചു. അങ്ങനെയാണെങ്കിൽ ഇതെന്താ? ഇത് പാല് നിങ്ങൾക്ക് കുടിക്കാനാ. ഇതും ഞാനായിട്ട് കൊണ്ടുവന്നൊന്നല്ല, ഇതുകൊണ്ട് കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് ഞാനിങ്ങോട്ട് കൊണ്ടുവന്നേ ഉള്ളൂ. ഇതിലെന്താ ചേർത്തിരിക്കുന്നത്? അതെന്താ, പാലിൻ്റെ അകത്ത് അരയിൽ എന്തേലും ഇടുവോ? ഒന്നുമില്ലല്ലേ. പിന്നെ ഈ പൗഡർ എന്താ? ഇത് മയക്കാനുള്ള മരുന്നല്ലേ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെയാ ചിന്തിക്കാൻ കഴിയുന്നേ? കലക്കേറ്റുണ്ടെന്ന് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. സെടാ, ഞാൻ ഇതിനകത്ത് ഒന്നും ചേർത്തിട്ടില്ല. കലക്കേറ്റുണ്ട് ഗൗരി. ഒന്നും ചേർത്തിട്ടില്ല. കലക്കേറ്റുണ്ട്. ഇല്ല ഓങ്കർ ചേട്ടാ. ഒന്നും ചേർത്തിട്ടില്ല. ഇപ്പൊ വിശ്വാസമായോ? നശിപ്പിച്ചു. ആ പാലിൽ മയക്കുപൊടി ഉണ്ടായിരുന്നു. ഓമിന് കുടിക്കാൻ വേണ്ടി കൊടുത്തത് ഗൗരി എടുത്ത് കുടിച്ചല്ലോ. മൊത്തം പ്ലാനും വെള്ളത്തിലായി. മോമു, ആനിക ഞാൻ ചോദിച്ചത് ആധാരാണെന്ന. പിങ്കി ആന്റി. ആനിക, നീ ഇത് എന്തൊക്കെയാ നീ പറയുന്നത്? മോം എങ്ങനെ? ശിവൻ, ഞാൻ പറയുന്നത് സത്യമാണ്. എന്റെ കയ്യിൽ അതിനുള്ള തെളിവ്. സ്വർഗം എവിടെയാണെങ്കിലും അത് കാത്തു നിൽക്കും. ടൈം ടു എൻജോയ്. കാരണം ഇവിടെ എത്തിയിരിക്കുന്നത് റൂഡി ബോയ് ആണ്. എന്താ സംഭവിച്ചത് എനിക്ക്? അനിക്ക, നിന്റെ മുഖത്ത് നോക്കിയാൽ നിന്നെ എന്തോ വലിയൊരു പ്രശ്നം അലട്ടുന്നുണ്ടെന്നറിയാം. അതെന്താണെന്ന് എന്നോട് പറയേ. ശിവൻ, ഞാൻ എങ്ങനെയത്? ആ നയൻതാരയ്ക്ക് ഇവിടെ കൂട്ടു നിൽക്കുന്ന ആരാന്ന് മനസ്സിലായോ? അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു കുട്ടി. വെളുത്ത സ്യൂട്ടിട്ട കറുത്ത മുടിയുള്ള പെൺകുട്ടി. പൂജയ്ക്കായി ക്ഷേത്രത്തിൽ പോകുമ്പോൾ
എന്താ ഞാൻ വിടണ്ടേ? എന്റെ കൈ. നീ എന്തിനാ കരയണ? നിങ്ങൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്റെ കൈക്ക് കയറി പിടിച്ചില്ലേ? ഇവിടുള്ളവരൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാ പിന്നെ എനിക്ക് മാന മര്യാദക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നേ. കയ്യിൽ പിടിക്കുന്നത് ഇത്രയും വലിയ ഇഷ്യൂ ആണോ ഇവിടെ? ഈ സ്ഥലത്ത് അങ്ങനെയാ. ഇവിടെ അതൊക്കെ ശ്രദ്ധിക്കണം. 2 വർഷം മുൻപത്തെ ഒരു കാര്യം പറയാം. എൻ്റെ ഒരു കൂട്ടുകാരി ഇവിടെ അടുത്തൊരു സ്ഥലത്തുനിന്ന് ബസ്സിൽ കയറിയായിരുന്നു. അവളെ അപ്പോൾ ഒരു ചെറുക്കൻ കയ്യിൽ പിടിച്ച് ബസ്സിൽ കയറ്റി വിട്ടു. അവൾക്കിപ്പോൾ ഒരു കല്യാണാലോചന പോലും വരുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? എല്ലാവരും പറയുന്നത് ആമ്പിള്ളേരുടെ കൈ പിടിച്ചുകൊണ്ടാ അവള് ബസ്സിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നതെന്ന്. ഇവിടുത്തെ സൊസൈറ്റി ഇത്രമാത്രം കൺസർവേറ്റീവ് ആണെങ്കിൽ പിന്നെ തനതിനായി കല്യാണം വേണ്ടെന്ന് വെച്ചേ. എന്ത് നോക്ക്, അവൻ എന്റെ കൂട്ടുകാരനായ കൊണ്ട് പറയല്ല, നിന്നെ ഒരുപാട് അവൻ സ്നേഹിക്കുന്നുണ്ട്. അവൻ എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞ എന്താണെന്നറിയോ? അവനിന്ന് നിന്നെ കാണുമ്പോ സ്വന്തമായിട്ട് ചില കാര്യങ്ങൾ പറയുന്ന. ഞാൻ നിന്നെ ഇന്നും സന്തോഷത്തോടെ നോക്കും. നിനക്ക് വേണ്ടി പഴയ ലവ് സോങ്സ് എല്ലാം കാണാതെ പഠിച്ചു വയ്ക്കും. നിനക്ക് വേണ്ടി ഗിറ്റാറിന്റെ ലെസൺസ് എല്ലാം പഠിക്കും. നീ കൂടെ ഉണ്ടെങ്കിൽ നിന്നെ മാത്രമേ നോക്കുള്ളൂ. ഇനി അഥവാ നീ ഇല്ലെങ്കിൽ നിന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ നോക്കും. പിന്നെ ഒരിക്കലും നിന്റെ കണ്ണുകളിൽ കണ്ണീര് വരാൻ സമ്മതിക്കില്ല. പിന്നെ നിങ്ങൾ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് കൈക്കേറി പിടിച്ചു. 2 വർഷം മുൻപ് എന്റെ കൂട്ടുകാരി എനിക്കറിയാം, കുറച്ചു മുമ്പല്ലേ നീ എന്നെ പറഞ്ഞേപ്പിച്ച്. അതിരിക്കട്ടെ, നീ എന്താ അവനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കാത്തെ? രണ്ടു വർഷം അവന്റെ കൂടെ ഡേറ്റ് ചെയ്ത് നടന്നപ്പോ നിനക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നോ? എന്നിട്ടിപ്പോ കല്യാണം കഴിക്കുന്നത് എന്തിനാണെന്നോ നടക്കാനാ പറഞ്ഞ? ഞാനിങ്ങോട്ട് വരുന്നില്ല. ഞാൻ എന്തിനു വരണം? ഇങ്ങനെ ഒരു വഞ്ചികയെ കൊണ്ടുപോകാൻ എനിക്കും താല്പര്യമില്ല. പക്ഷേ എനിക്ക് എന്റെ ബ്രോയെ വിഷമിപ്പിക്കാൻ പറ്റില്ല. വരാനാ പറഞ്ഞു? എന്റെ കയ്യിന്ന് വിടുന്ന എനിക്ക് എങ്ങോട്ട് വരണ്ട, പ്ലീസ്. നീ ഇപ്പൊ എന്തിനാ ചിരിക്കുന്ന? ഞാനോ? അല്ല, ഞാൻ ആലോചിക്കായിരുന്നേ, എന്തൊരു സാധനല്ലേ ഈ ഞാൻ. പാല് നിങ്ങക്ക് വേണ്ടി എടുത്തോണ്ടന്നിട്ട് അത് ഒറ്റയ്ക്ക് ഞാനങ്ങ് കുടിച്ചു. അത് നിങ്ങളെ കാണുമ്പോഴേ എനിക്ക് നന്ദിയാണ് ഓർമ്മ വരിക. ഈ പറയുന്ന നന്ദി ആരാ? നന്ദി, നന്ദി അറിയില്ലേ? ഞങ്ങളുടെ ഗ്രാമത്തില് കല്ലി ഇളകി നടക്കുന്ന ഒരു കാളയാ. എപ്പോഴും എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കൊമ്പ് ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ ചെല്ലും. ആരെ കണ്ടാലും കുത്താനായിട്ടേ. നീ പറയുന്നതിന്റെ അർത്ഥം ഞാൻ എപ്പോഴും ദേഷ്യത്തിലാണെന്നല്ലേ? നന്ദി, ദേഷ്യപ്പെട്ടില്ലേ? ഞാൻ പറഞ്ഞതല്ലേ, എന്റെ മഹാദേവന്റെ പര്യായ പദാ തന്റെ പേര്. അതുകൊണ്ടാണോ ഇങ്ങനെ തൃക്കണ്ണം തുറന്നുകൊണ്ട് മറ്റുള്ളവരുടെ പിറകെ കൂടിയിരിക്കുന്നേ? മൈൻഡ് യുവർ ലാംഗ്വേജ്. മൈൻഡ്? ഇന്നൊരു കാര്യത്തിൽ എനിക്ക് തീരുമാനം വേണം. ഈ ഗൗരികുമാരി ശർമ്മ, ഈ നിൽക്കുന്ന ഓങ്കാര ഒബ്രോയ്ക്ക് എന്ത് ദ്രോഹ ചെയ്ത പറ? പറയില്ലല്ലേ. കല്യാണം കഴിച്ചത് നിങ്ങള്, പ്രദക്ഷിണം വെച്ചത് നിങ്ങള്, കാളി മുതലാളിയോട് വഴക്കിട്ട് ശത്രുത ഉണ്ടാക്കിയത് നിങ്ങള് അല്ലേ? എന്നിട്ട് തെറ്റെന്റേത്? എല്ലാ പഴിയും എന്റെ തലയില്. നന്ദി, എന്നെന്തിനാ കല്യാണം കഴിച്ചെന്ന് ഞാൻ എപ്പോഴും ചോദിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ, ഒരിക്കലും ഞാനൊരു പരാതിയും പറഞ്ഞിട്ടില്ലല്ലോ.
അല്ലേ? നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അതേപടി അനുസരിക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് പ്രശ്നം? ഓങ്കരിച്ചേട്ടാ, അതെ, ഞാനൊരു ഗ്ലാസ് പാല് കൊണ്ടെത്തന്ന അതും തനിക്ക് പ്രശ്ന. ഞാൻ അതിനകത്ത് എന്തോ ചേർത്തിട്ടുണ്ട് പോലും. മയക്കുപടി ചേർത്തിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? എനിക്കങ്ങനത്തെ സ്വഭാവം ഒന്നുമില്ല. അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കെന്തേലും പറ്റണ്ടേ? ഒന്നും പറ്റില്ലല്ലോ. എനിക്കതൊക്കെ അറിയായിരുന്നു. കൊന്തറിയായിരുന്നു നിങ്ങക്ക്. എന്റെ പൊന്നെ, ഈ നിക്കുന്ന ഓങ്കാരോ ഒബ്രോയ്ക്ക് എല്ലാം അറിയാന്നാ വിചാരം. പക്ഷെ ഒരു കുന്തും അറിയാത്ത പൊട്ടനാ. തൊട്ടുപോവരുത്, എനിക്ക് നല്ല ബോധമുണ്ട്. ശരീരം തൊട്ട് കളിക്കല്ലോ, എനിക്ക് മയക്കൊന്നുമില്ല. അത് ഞാൻ കാണുന്നുണ്ട്. കാണുന്നുണ്ടല്ലോ, നല്ലോണം കണ്ടു. വേണമെന്നുണ്ടെങ്കിൽ വല്ലത് വല്യേട്ടനെ കണ്ട് പഠിക്കും. അനുകച്ചോട് എന്തൊരു സ്നേഹാ, സ്ത്രീകളോടൊക്കെ എന്ത് ബഹുമാനമുള്ള മനസ്സ്. പക്ഷെ നിങ്ങളുണ്ടല്ലോ, ഏത് നേരം മോന്തി മേർപ്പിച്ചു. നിങ്ങൾ ജനിച്ചപ്പോ നിങ്ങളുടെ അമ്മ പാവയ്ക്കാൻ നേരി തന്നാണോ നിങ്ങൾ വളർത്തിയ? ആരെയും സ്നേഹിക്കാൻ അറിയില്ല അല്ലേ? നന്ദി. അയ്യോ മഴ, അയ്യോ ഇതെപ്പോഴാ മഴ തുടങ്ങിയേ? ഓങ്കരിച്ചേട്ടാ, ഞാൻ തെറ്റായിട്ട് വല്ലതും പറഞ്ഞോ? ഓങ്കരിച്ചേട്ടാ, നിങ്ങൾക്ക് ഇഷ്ടം ഇതാണെങ്കിൽ ഞാൻ ഗെറ്റ് ഔട്ട് ആയേക്കാം. നീ ഇവിടുന്ന് നയൻതാരയുടെ പുറകെ പോയതല്ലേ? അവിടുന്ന് വന്നപ്പോൾ മുതൽ മുഖം വല്ലാതെ ഡള്ളായിട്ടുണ്ടല്ലോ. അവിടെ എന്തോ വലിയ പ്രശ്നം നടന്നു എന്ന് നിന്റെ മുഖം കണ്ടറിയാം. അവിടെ നടന്ന സംഭവം എന്തായാലും നിനക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അനിക എന്താണെങ്കിലും എന്നോട് പറയേ. നമ്മുടെ വീട്ടിൽ നിന്നുകൊണ്ട് നയൻതാരയ്ക്ക് കൂട്ടുനിൽക്കുന്ന ആരാന്ന് അറിഞ്ഞില്ലേ? അനിക അതെന്നോട് പറയേ. ആ നയൻതാരയും ആ വ്യക്തിയെ ഞാൻ ഒരു നിമിഷത്തിൽ എക്സ്പോസ് ചെയ്യാം. അതാരാണെന്ന് എന്നോട് പറയേ. അനിക അത് ആരാണെന്ന് എന്നോട് പറയാനാ പറഞ്ഞത്? അനിക സേ ഇറ്റ്, കം ഓൺ. ശിവൻ, തനിക്കത് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. ഈ ശിവൻ ഒബ്രോ അത്ര ദുർബലനൊന്നുമല്ല. സത്യത്തെ നേരിടുമ്പോൾ ഞാൻ തകരില്ല. അതുകൊണ്ടല്ല ശിവൻ, വിശ്വാസം തകരുമ്പോൾ ഇത് മനുഷ്യനാണെങ്കിലും തകർന്നു. ഓൾറെഡി തകർന്നതല്ലേ? ഇപ്പോൾ അത് തകർത്തത് ആരാണെന്നാണ് എനിക്ക് അറിയേണ്ടത്. നമ്മുടെ ഈ വീട്ടിൽ നമ്മുടെ കൂടെ താമസിച്ചുകൊണ്ട് എന്റെ ഫാമിലിക്കെതിരെ ഇത്രയും വലിയ ഗെയിം കളിച്ചത് ആരാണ്? എനിക്കത് അറിയണം. അതാരാണെങ്കിലും എന്നോട് പറയാ. എനിക്ക് ടെൽ മീ ആരാണെന്ന് എനിക്കറിയണം. എന്നോടത് പറയുന്നതിന് എന്താണ്? അനിക, ഞാൻ ചോദിച്ചത് ആധാരാണെന്നാ. പിങ്കി ആന്റി. അനിക, നീ ഇത് എന്തൊക്കെയാ നീ പറയുന്നത്? മോം എങ്ങനെ? ശിവൻ, ഞാൻ പറയുന്നത് സത്യമാണ്. എന്റെ കയ്യിൽ അതിനുള്ള തെളിവ്. If I'm not wrong, 10 മിനിറ്റ് മുമ്പാണ് ഞാൻ നിന്നെ ഈ മുറിയിൽ നിന്ന് പുറത്താക്കിയത്. പിന്നെ നാണോ അല്ലാതെ ഇങ്ങോട്ട് കയറി വരാൻ കാരണം എന്താ?
എടുക്കാത്ത നോട്ട് തിരിച്ചു വരുമെന്ന് മാർക്കറ്റിൽ പറയുന്നു കേൾക്കാറുണ്ട്. ഇത്ര പെട്ടെന്ന് തിരിച്ചു വരുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ പോവാൻ തുടങ്ങിയതാ, പക്ഷെ അവരെന്നെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു. ആരോ അത് രമമായി. നിന്റെ ഈ അകടം പകടം ഒന്നും എന്റെ അടുത്ത് വേണ്ട. പക്ഷേ അമ്മായി, കാര്യം എന്താ? എന്താന്ന് ചോദിച്ചാ ഇതെന്താ നിന്റെ മാത്രം മുറിയാണോ? എന്റെ മരുമോൾക്കും അവകാശപ്പെട്ടതാ. പക്ഷേ രമമായി, എന്താ നീ പറഞ്ഞു വരുന്നത്? നിന്റെ തോന്നിയാസം കുറച്ച് കൂടുന്നുണ്ടോ? നോക്കി, നിനക്ക് തോന്നുമ്പോ എന്റെ മരുമോളെ വഴക്ക് പറയും, മുറിയും നടിച്ച് പുറത്താക്കും, ഇതൊന്നും ശരിയല്ല. ഭാര്യയോട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പോലും നീ പഠിച്ചിട്ടില്ലടാ ഓംകി. എടാ മോനെ, 4 ദിവസത്തെ ജീവിതം അല്ലേ ഉള്ളു, പരസ്പരം ഇങ്ങനെ വഴക്കടിച്ച് കളയേണ്ട വല്ല കാര്യമുണ്ടോ? സന്തോഷായിട്ട് ജീവിക്ക്. ഇത് നിന്റെ മുറിയാണ്, ഇറ്റ്സ് യുവർ റൈറ്റ്. ഓക്കെ, ഇവിടെ പൂർണ്ണ അവകാശത്തോടെ ജീവിച്ചോണം. ആൻഡ് യു ലിസൺ ടു മീ, ഞാനിവിടെ നിന്റെ മുറിയിൽ കസേര ഇട്ടിരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ, കാലത്തുമ്പായി കിട്ടും 10 അടി കരണത്ത് കിട്ടണ്ടെങ്കിൽ, യു ടേക്ക് കെയർ ഓഫ് ഹർ. ഓക്കെ, ഇനി നീ ഒരിക്കലും അവളെ ഈ മുറിയിൽ നിന്നും ഇറക്കി വിടാൻ പാടില്ല. ഷീ ഡിസേർവ്സ് ദിസ് റൂം. എല്ലാവിധ റെസ്പെക്റ്റോടും കൂടി അവൾ ഇവിടെ തന്നെ ഉണ്ടാവണം. പ്രോമിസ്, 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 പ്രോമിസ്. ഹി പ്രോമിസ്ഡ്. ഇവൻ പ്രോമിസ് തെറ്റിച്ചാൽ നീ എന്നോട് പറയണം. ഐ റിയലി ടേക്ക് കെയർ ഓഫ് ഹിം. എടാ എത്ര ചേർച്ചയാ രണ്ടുപേരും തമ്മിൽ നോക്കിക്കേ. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ് മോളു. ഐ കാൻ ബിലീവ് ഇറ്റ്. ഈ മുറി കിടക്കാൻ വേണ്ടി നീ അത്രമാത്രം ഡെസ്പറേറ്റ് ആണോ? അതിനിപ്പോ ഞാൻ എന്താ ചെയ്തത്? എന്താ ചെയ്തെന്നോ, പണ്ടേ അഭിനയിക്കാൻ പിടിക്കാണെന്ന് അറിയാം. ഇവിടുന്ന് കരഞ്ഞോണ്ട് നേരെ അമ്മായിയുടെ മുമ്പിലേക്ക് പോയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അമ്മായി തിരിച്ചുകൊണ്ട് കൊണ്ടുവന്നത്. എനിക്കിങ്ങനെ എപ്പോഴെപ്പോഴും നിങ്ങളുടെ മുറി കയറി വന്ന് നിങ്ങളുടെ നാണം കിടന്ന ഒരു താല്പര്യമില്ല. നിങ്ങളുടെ ഈ മുറിയിൽ നിന്നല്ല, ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പോയിക്കോളാം, ഒരു അവസരം കിട്ടിയാൽ ഞാൻ ഇവിടുന്ന് പൊക്കോളാം. പക്ഷെ അതിനു മുമ്പ് ഞാൻ ഇവിടുന്ന് പോയി തരാം. ഏയ് നിക്കവിടെ, അമ്മായി എന്താ പറഞ്ഞു? നീ കേട്ടതല്ലേ? ഞാൻ കേട്ടു, നിങ്ങൾ എന്നെ ഈ മുറിയിൽ നിന്ന് പുറത്താക്കരുതെന്നേ രമമായി പറഞ്ഞിട്ടുള്ളൂ. ഇതിപ്പോ ഞാനായിട്ട് തന്നെയല്ലേ പോകുന്നത്. ഗൗരി, നീ എങ്ങോട്ടും പോകണ്ട, ഞാൻ തന്നെ പോയിക്കോളാം. എന്താ നീ ഇപ്പൊ പറഞ്ഞു? അത് മോമാണ്. ആനിക, ഞാൻ ചോദിച്ചത് ആധാരാണെന്ന. ശിവൻ, ആനിക, നീ ഇത് എന്തൊക്കെയാ നീ പറയുന്നത്? മോം എങ്ങനെ? മോം, നിങ്ങൾക്കിത് വിശ്വസിക്കാൻ എളുപ്പമല്ല, എനിക്കറിയാം ശിവൻ. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ഇത് തന്നോട് പറയാതിരുന്നത്. ഞാൻ നേരിട്ട് കണ്ടപ്പോഴും എനിക്കിതുപോലെ തന്നെയായിരുന്നു, വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ശിവൻ, ഇതാണ് സത്യം. എന്റെ മോമാണ് നിന്റെ അനിയന്റെ ജീവൻ രക്ഷിച്ചതെന്ന് മറക്കരുത്. എല്ലാത്തിനും കാരണം ഈ സ്ത്രീയാണ്. ആദ്യം ഇവർ ഇങ്ങോട്ട് വന്നത് അനികയുടെ അമ്മയാണെന്ന് കള്ളം പറഞ്ഞിട്ട്, അതിനുശേഷം ഇവർ സച്ചിനെ കിഡ്നാപ്പ് ചെയ്തു, എന്നിട്ട് അവനെ കൊല്ലാനാണ് ഇവർ ശ്രമിച്ചത്. ഈ സ്ത്രീ